വിഷയങ്ങളാണെന്ന് പറയാം. ഒന്ന്, രാവിലെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും സർക്കാർ അത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും. കോടതിയിൽ സമർപ്പിച്ച് കോടതി അംഗീകരിച്ച CBI റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള വിചിത്രമായ വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയായിരുന്നു 2016 മുതൽ അധികാരത്തിൽ വന്ന 2021 വരെ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ. CBI റിപ്പോർട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള സാമ്പത്തിക ആരോപണവും ലൈംഗിക ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നും അത് പണം മേടിച്ച് ഉണ്ടാക്കിയ ഒരു കത്തിന്റെ നിന്നാണത് തുടങ്ങിയത് എന്നുള്ള ഗൗരവതരമായ ഒരു ഫൈൻഡിംഗ് ആണ് CBIയുടെ വിധിയിലുള്ളത്, CBIയുടെ റിപ്പോർട്ടിലുള്ളത്. അതാണ് കോടതി അംഗീകരിച്ച റിപ്പോർട്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 2016 അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം പരാതിക്കാരിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചു എന്നാണ്. ആ പരാതിക്കാരിയുമായിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവസരം ഒരുക്കി കൊടുത്തത് ദല്ലാൾ നന്ദകുമാറാണ് എന്നാണ് CBI റിപ്പോർട്ടിൽ പറഞ്ഞത്. അധികാരത്തിൽ നിന്ന് അവതാരങ്ങളെ മാറ്റി നിർത്തുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം അദ്ദേഹം തന്നെ അവതാരമായി പ്രഖ്യാപിച്ച ആളെ ഇടനിലക്കാരനാക്കി ഈ പരാതിക്കാരിയെ കൊണ്ടുവന്ന് പരാതി എഴുതി വാങ്ങിച്ചു. അതിനുശേഷം 50 ലക്ഷം രൂപ കൊടുത്ത് അവർ നേരത്തെ R ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കത്ത് വാങ്ങിച്ചു. ആ കത്ത് വീണ്ടും 19 പേജ് ഉണ്ടായിരുന്ന ആ കത്ത് വീണ്ടും 25 പേജാകുന്നു, പിന്നെ അത് 30 പേജാകുന്നു, അങ്ങനെ പേജിന് രൂപാന്തരം വരികയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പണം മേടിച്ച് പറയുന്ന ആളുകളുടെ പേരുകൾ എഴുതി ചേർത്താണ് ഈ കത്ത് തയ്യാറാക്കിയത് എന്നാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ പല പ്രാവശ്യവും പണം കൊടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ PA ആണ് ആദ്യം ജയിലിൽ പോയി കത്ത് വായിക്കുന്നത്, എന്നിട്ട് ബാലകൃഷ്ണപിള്ള കയ്യിൽ കൊടുക്കുന്നു കത്ത്. നന്ദകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പരാതിക്കാരി നന്ദകുമാറിന് കൊടുക്കാൻ ഈ കത്ത് കൊടുക്കാൻ പറയുന്നു. 50 ലക്ഷം രൂപ നന്ദകുമാറിന് കൊടുത്തിട്ടാണെന്നാണ് പറയുന്നത്. ഈ 50 ലക്ഷം രൂപ കൊടുത്തത് ഗവൺമെന്റ് CPM ആണ്. കാരണം 10 കോടി രൂപ തരാം എന്ന് EP ജയരാജൻ ഓഫർ കൊടുത്തിരുന്നു നേരത്തെ. അപ്പൊ ഈ പണം കൊടുത്ത് വ്യാജ റിപ്പോർട്ടുണ്ടാക്കി അതിന്റെ പുറത്ത് അന്വേഷണം നടന്നു. നിരവധി ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചിട്ടും സാമ്പത്തിക ആരോപണങ്ങൾക്കോ ലൈംഗിക ആരോപണങ്ങൾക്കോ ഒരു തെളിവ് കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് എന്നിട്ടും അരിശം തീരാണ്ട് 2021 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് CBIക്ക് വിട്ടത്. അപ്പൊ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇവര് പറയാൻ ശ്രമിച്ചത് സോളാർ തട്ടിപ്പ് കേസിനെ കുറിച്ചാണ്. സോളാർ തട്ടിപ്പ് കേസ് UDF ഗവൺമെന്റിന്റെ കാലത്താണ് ഉണ്ടായത്. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ ആയിരുന്നു. 33 കേസ് എടുത്തു. ആ കേസിൽ പലത് ശിക്ഷിച്ചു വരെ മുഴുവൻ കുറ്റവാളികളെയും ജയിലിലാക്കി. അതിൽ എന്തെങ്കിലും ബന്ധമുള്ള മുഴുവൻ ആളുകളെ മുഖം നോക്കാതെ നടപടിയെടുത്ത ഗവൺമെന്റാണ് അന്നുള്ളത്. ആ ആരോപണം സാമ്പത്തിക ആരോപണവും കൂടി ഉന്നയിച്ചാണ് CBIക്ക് കൊടുത്തത്. CBI ഇത് വ്യാജ നിർമ്മിതിയാണ് ഈ കത്തെന്നും പണം മേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെന്നും വന്നിരിക്കുകയാണ്. ഒരു ക്രിമിനൽ കോൺസ്പിറസി, ക്രിമിനൽ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെയും മറ്റുള്ളവരെയും പെടുത്താൻ വേണ്ടി നടന്നിട്ടുണ്ട് എന്ന് കൃത്യമാണ് CBI റിപ്പോർട്ട്. അതുകൊണ്ട് ആ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ പറയൂ, അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. കാരണം അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം ഇടനിലക്കാരെ വെച്ച് ഈ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മനഃപൂർവ്വമായിട്ടൊരു കേസുണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നത് വ്യാജമാണ്, പണം കൊടുത്തിട്ടാണ് ഈ കത്ത് വാങ്ങിച്ചത്. അപ്പൊ ഈ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണം അത് നടത്തണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് സർക്കാർ തയ്യാറല്ല, ആലോചിക്കാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞു. വേഗമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള മറുപടിയാണ്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നു. സർക്കാർ റിപ്പോർട്ട് കിട്ടാത്തവർ എന്താ ചെയ്യുക? റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത്. അതുപോലെ സപ്ലിമെന്ററി ഡിമാൻഡിന്റെ സമയത്ത് Rule 285 അനുസരിച്ച് 3 ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇതിനു മുൻപ് ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ നടന്ന
गुरीर क्रमकेपी पीसी विश्वनाथ अब इंटरीम सेटलमेंट बोर्ड इनकम टाक्स वेर्डिक आरोपते मैथ्यू कुलनाडन के फोन नाम उन्नच आरोप सी रोजी एम जोण इन सभी उन्नचु मेथ ई मूं क्यों ऊँ कृत्य रेखे कृत्य उन्न अव्यक्त मैं या बीटिंग अरउंड पुष विषय वरा यथार्थ आरोप मरियादे व्यवसाय मंत्री मुख्यमंत्री पशे ऐसी चारदार्थ्यूस इतम क्यों मरिया मुख्यमंत्री नियम सभी अव्यक्त मत वाले दुर्बल मैं मुख्यमंत्री पर यादव निर्कू पंड मैथ्यू कुलनाडन आरोप उन्नच पोटिरी मुख्यमंत्री आ पोटिरी पे एपजू वाले दुर्बल मैं ऐसी वाले गौरव विजिल चवच विजिल विजिल इवर अलव इवर और पुली इवर वि अब विजिल हाईकोड़ी ऐसी आर्टिफिशियल इंटेलिजेंस क्यामरा या श्री रमेश या के फोन अब तैयारी मूदा क्यों नियमपर ऐसी सरकार इक्यों प्रतिरोध मैं मुख्यमंत्री मंत्रिमा कहू दौर्भाग्य स्थिति अहिमति मुंगिकुरी क സർക്കാരാണ് ഇത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് അടിവരയിടുന്ന മറുപടികളാണ് ഇന്ന് കിട്ടിയത് എല്ലാ കാര്യത്തിലും സിബിഐ കേസിലും സർക്കാർ വഷളായി നിൽക്കുകയാണ് സിബിഐ റിപ്പോർട്ട് ആ ഫൈൻഡിംഗ് വളരെ കുറ്റകരമായ ഗൂഢാലോചനയാണ് ആ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഇതെല്ലാം ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒടിയ അഴിമതിയും സ്വജനപക്ഷപാതവും ശത്രുതാ മനോഭാവത്തോടു കൂടി പ്രതിപക്ഷത്തോട് പെരുമാറുകയും ചെയ്യുന്ന സർക്കാരാണിത് എന്ന് ഈ നാല് വിഷയങ്ങളിലും തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നിയമസഭാ വേദിയെ ഞങ്ങൾക്ക് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്